സഹായിച്ച സ്തുതിയായിരിക്കട്ടെ. സെൻറ്റ് മേരീസ് ചർച്ച് പാണത്തൂരിലെ വികാരി അച്ഛനും അസിസ്റ്റൻ്റ് വികാരി അച്ഛനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. 2020 ഈ പാൻഡമിക്കിൽ ഈ മഹാമാരിയോടൊപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ദുഃഖത്തോടൊപ്പം തന്നെ മധുരവും നമുക്കെല്ലാവർക്കും പകരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് വരുന്ന വിചാരം എന്നത് ലൂക്കായുടെ സുവിശേഷം 2:8 മുതലുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും എങ്ങനെയാണ് മാലാഖമാര് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് എന്ന്. ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയേർഡ് ബിഫോർ ദം ആൻഡ് മെയ്ഡ് എ ഷോൺ അറൗണ്ട് ദം. മാലാഖമാർ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് വട്ട ഒരു വലയം, ഒരു കവചം, ദൈവത്തിൻ്റെ ഒരു കവചം ഉണ്ടാക്കുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ കവചത്തിലൂടെ അവർക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ, അവരുടെ വഴി നടത്ത്, ഇതെല്ലാമാണ് നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രോമിസ് ചെയ്ത് തരിക. അപ്പോൾ ഇവിടെ മലാഖമാർ ആട്ടിടയന്മാരോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ അവർ ദേവർ ടെറിഫൈഡ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അവരെ അത് അത്ഭുതപ്പെടുത്തി. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു അനുഭവം, 2014 ഞാൻ മേഘാലയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്കൂളിലെ സ്റ്റാഫുമായി മേഘാലയയിൽ നിന്നും അസാമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ കൊടും വനത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. പെട്ടെന്ന് നടുക്കെത്തിയപ്പോൾ അവിടുന്ന് തൂക്കുധാരികളായ 4 വ്യക്തികൾ വണ്ടികളെ മുമ്പിലേക്ക് ചാടി. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വണ്ടിക്കുള്ളിലെല്ലാം ഭയങ്കര ഭയാനകമായ ഒരു പേടിപ്പെടുത്തൽ. എന്ത് സംഭവിക്കാം? നമ്മളെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണോ അതോ പൈസ എടുത്തുകൊണ്ട് പോകാൻ വന്നതാണോ ഒന്നും അറിയത്തില്ല. നമുക്കെന്തുമെന്ന് സംഭവിക്കുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് അലറിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ സൈഡിൽ ഞാൻ ഇച്ചിരി ഗ്ലാസ് നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാഫ് പറഞ്ഞു, ഇത് അച്ഛനാണേ, അച്ഛനാണേ എന്ന്. പെട്ടെന്ന് തന്നെ അവർ അച്ഛനാണ് എന്ന് അറിഞ്ഞപ്പോൾ അവർ വണ്ടി പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഒരു കാര്യം കൂടെ അവർ നമ്മളോട് പറഞ്ഞു, ജീസുന രാസം, പ്രൈസ് ദ ലോർഡ്. അതെ, ഒരു പ്രൈസ് ദ ലോർഡ് എന്നാണ് നമ്മളെ പറഞ്ഞു വിടുക. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന പെട്ടെന്നുണ്ടായ അടുത്ത വിചാരം ഇതാണ്. ആ പ്രത്യേക നിമിഷത്തിൽ മാലാഖമാരുടെ, ഗബ്രിയേൽ മാലാഖയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ വിചാരത്തിലും കാണുവാൻ സാധിക്കുക. ലൂക്കായുടെ സുവിശേഷം 8:8 നമുക്ക് വെച്ചിരിക്കുന്നത്. എങ്ങനെ ഈ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ആട്ടിടയന്മാർ എങ്ങനെ ദൈവ ടെറിഫൈഡ്, അവരെ അത് അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഈ അത്ഭുതപ്പെടുത്തലിലൂടെ ഒരു കാര്യം കൂടെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന എൻ്റെ ഒരു കാര്യമുണ്ട്. എ ചൈൽഡ് ഈസ് ഗോയിങ് ടു ബി ബോൺ. നമ്മുടെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നു. അവൻ്റെ പേരാണ് ജീസസ്. അങ്ങനെ ആ വെളിപ്പെടുത്തലിലൂടെ ഈശോ നമ്മുടെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം അവിടുന്ന് റിവീൽ ചെയ്യുകയാണ്. ഈ ഈശോ ജീസസ് നമ്മുടെയൊക്കെ സേവിയറാണ്. നമ്മളെല്ലാം രക്ഷപ്പെടുത്തുവാനായി, നമ്മുടെയൊക്കെ ഭാവക്കരങ്ങൾ നമ്മളെ രക്ഷിക്കുവാനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്നു. അപ്പോൾ ആ സേവിയറിൻ്റെ, ആ ഈശോയുടെ ജനനത്തിരുന്നാൾ, ആ ഉണ്ണീശോയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ പിറക്കട്ടെ, നമ്മുടെയെല്ലാം ബുദ്ധിമുട്ടുകൾ കുറച്ച് നമുക്ക് നല്ല ജീവിതം തരുവാനായി നമുക്ക് വേണ്ടി ഉള്ള കഴിവ് തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് വിഷ് ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.